നമസ്കാരം. ഈ സംഘപരിവാറുകാരന്മാരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് മനസ്സിലായില്ലേ? ഉളിഞ്ഞു നോട്ടം, അപ്പുറത്ത് എന്ത് നടക്കുന്നു, അവിടെ താമസിക്കുന്നവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതിലെന്തൊക്കെ കുറ്റം കണ്ടെത്താം, കുഴുത്തുരുമ്പുണ്ടാക്കാം, അലമ്പുണ്ടാക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നടക്കുന്നവരാണ് കേരളത്തിലെ സംഘികളെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ നാടിൻ്റെ വളർച്ചയിൽ വല്ലാതെ വിഷമിച്ച് ഇവിടെ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ അള്ളു വയ്ക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണിപ്പോൾ കൊച്ചി കാർണിവലിനോടനുബന്ധിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലും ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് പാപ്പാജി വെള്ളത്താടി വെച്ചിരിക്കുന്നത്. വെള്ളത്താടി ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മോദി തന്നെയാണ്. സാന്താക്ലോസിനെ പോലും ഇപ്പോൾ ഇവർ വെറുതെ വിടുന്നില്ല. മോദി കുറച്ചു കാലം താടി വളർത്തി നടന്നുകൊണ്ട് ഇനി വെള്ളത്താടി വയ്ക്കുന്നതല്ല നരേന്ദ്രമോദിയാണ്. ഈ ചാണകപ്പിത്തം പിടിച്ചവർക്ക് കണ്ടതെല്ലാം ചാണകമായി തോന്നുന്ന ഒരവസ്ഥ ദേ ഈ കാണുന്നതാണ്. കൊച്ചിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാപ്പാഞ്ഞിക്ക് വേണ്ടി അവർ ഒരുക്കിയിട്ടുള്ള മുഖം മൂടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മുഖത്തിൻ്റെ രൂപം എന്ന് പറയുന്നത്, ഇത് രാവിലെ പോയി നോക്കിയപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇത് ഞങ്ങളുടെ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണെന്ന്. അങ്ങനെ ഇതാ ഞങ്ങളുടെ മോദിജിയെ അപമാനിക്കുന്നു എന്ന തരത്തിൽ അവിടെ വിവാദം സൃഷ്ടിക്കുകയാണ്. ഈ വിവാദത്തോടുകൂടി ഇവർക്ക് ഒരു കാര്യം ചെയ്യാനായി, ഇനി നരേന്ദ്ര ദാമോദർ ദാസ് പാപ്പാഞ്ഞി മോദി എന്ന് വേണം അദ്ദേഹത്തെ വിളിക്കാൻ എന്നുള്ളൊരവസ്ഥയിലാണ് ഇവർ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അല്പം പോലും സാമാന്യ ബോധമില്ലാത്തവർ, ബുദ്ധിശൂന്യർ, ചിന്താശേഷിയില്ലാത്തവർ, വകതിരിവില്ലാത്തവർ, ഇതാണ് സംഘികളെന്ന് പറയേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച അതായത് ദീപിക പദുക്കോൺ ഉപയോഗിച്ചിരുന്ന അടിവസ്ത്രത്തിന് കാവ്യാണെന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്താകെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഷാരൂഖ് ഖാന്റെ കോലം കത്തിക്കുന്നു, ദീപിക പദുക്കോണിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു, അവർ ഉപയോഗിച്ചിരിക്കുന്ന ബിക്കിനിക്ക് കാവി നിറമാണ്, അത് മാറ്റണം, അത് സംഘപരിവാറിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ് അവർ കാവി ബിക്കിനി ഇട്ടെന്നാണ് പറയുന്നത്. ആരൊക്കെ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട, ഇതൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അപരമതങ്ങളോട് അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട എന്തിലും ഇവർ കടന്നു കയറി അലമ്പുണ്ടാക്കുന്നൊരവസ്ഥ. കാര്യം ഇതൊരു ഹിന്ദു രാജ്യമാണ്, ഹിന്ദു സംസ്ഥാനമാണെന്ന് വരുത്താൻ വേണ്ടിയാണ് പാപ്പാഞ്ഞിക്ക് അല്ലെങ്കിൽ സാന്താക്ലോസിൻ്റെ താടിക്ക് മോദിയുടെ രൂപസാദൃശ്യമുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നത്. ഈ മോദി ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 or 20 വർഷമോ ആകുന്നുള്ളൂ. ഈ സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി കാർണിവൽ അവിടെ ഒരുക്കുന്ന ഈ സാന്താക്ലോസിൻ്റെ രൂപം അവർ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരുക്കുന്നതാണ്. മറൈൻ ഡ്രൈവിലെ ന്യൂ ഇയർ ആഘോഷത്തോടനുബന്ധിച്ച് കൃത്യം 12 മണിക്ക് ഈ പാപ്പാഞ്ഞിയുടെ രൂപം കത്തിച്ച് പോയ വർഷത്തെ ദുഃഖങ്ങളും അവരുടെ ദുരിതങ്ങളും അതോടുകൂടി കത്തിയമർന്ന് പുതുവർഷം അവർക്ക് നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒപ്പം സമ്പൽ സമൃദ്ധിയുടെയും വർഷമാകും എന്ന പ്രതീക്ഷയിലാണ് ഈ രീതിയിലൊരു ആഘോഷം അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അല്പമെങ്കിലും ബോധം വേണ്ടേ? ഒരു സാന്താക്ലോസിൻ്റെ രൂപമുണ്ടാക്കിയിരിക്കുന്നത് അത് സർക്കാർ നേരിട്ടല്ല, കൊച്ചി കാർണിവൽ നടത്തുന്ന സംഘാടകർ ഈ പാപ്പാഞ്ഞി നിർമ്മാണം മറ്റൊരു വിഭാഗത്തിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരാണിത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെന്ത് നരേന്ദ്രമോദി? അവർ ഒരു രൂപമുണ്ടാക്കി, സാന്താക്ലോസിൻ്റെ രൂപത്തിലുള്ള ഒരു സംഭവം ഉണ്ടാക്കി, ഏകദേശം 60 അടി ഉയരമാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു പാപ്പാഞ്ഞി ഉണ്ടാക്കി 2 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു ആഘോഷം, അതിനെ വളരെ കളർഫുൾ ആക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അലമ്പുമായിട്ട് അവിടെ ചെല്ലുന്നത്. ആ രൂപം കണ്ടിട്ട് ആർക്കും അത് നരേന്ദ്രമോദി എന്ന് തോന്നുന്നില്ല. ചിലർ പറയുന്നു ഞങ്ങളുടെ കുമ്മനംജി ആണെന്ന്. എവിടെ വെള്ളത്താടി ഉണ്ടോ അത് കുമ്മനംജി അല്ലെങ്കിൽ നരേന്ദ്രജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അലമ്പുണ്ടാക്കുന്ന ഈ വിഭാഗക്കാർ ഇതുകൊണ്ടാണ് പറയുന്നത് ഈ നാടിന് വലിയ ശല്യമായിട്ട് മാറുകയാണെന്ന്. പൊതുശല്യം എന്ന് വേണം ഇവരെയൊക്കെ വിലയിരുത്താൻ. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. കയ്യിൽ കുറെ ചരടും വാരി കെട്ടി ചന്ദനക്കുറി അടിച്ച് കാവി മുണ്ടും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങും. എന്നിട്ട് രാവിലെ അവർക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആരെയെങ്കിലുമൊക്കെ ശല്യപ്പെടുത്തുക, അവരെ ബുദ്ധിമുട്ടിക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക, ഇതാണ് ഇവരുടെ പ്രധാന പ്രവർത്തനം. അല്ലാതെ ഈ നാടിന് ഗുണമുള്ള ഒരു സിംഗിൾ കാര്യം പോലും ചെയ്യാത്തവരാണ് കേരളത്തിലെ സംഘികൾ. അതായത് ഏത് ദുരിത കാലഘട്ടം എടുക്കൂ, അവിടെ സംഘികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി. അവിടെയെല്ലാം കുത്തിത്തിരുമ്പും കുഴുത്തിരുമ്പുമായിട്ട് നടക്കുന്ന ഈ വിഭാഗക്കാർ ഇവർ നാടിന് ആപത്താണ്.
ഒരു തരത്തിലും മനുഷ്യ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാത്തവർ ഇപ്പോൾ പാപ്പാഞ്ഞിയുടെ തോളിൽ കയറാൻ പോയിരിക്കുകയാണ്. മറ്റൊന്നും കിട്ടിയില്ല. അവിടെ ചെന്ന് നിന്നിട്ട് ഇതിപ്പോൾ നരേന്ദ്രമോദിയുടെ മുഖമാണെന്ന് പറഞ്ഞ് ഈ അലമ്പുണ്ടാക്കുമ്പോൾ, ഇതൊരു മതേതര സൊസൈറ്റിയാണ്, ഇവിടെ മറ്റൊരു വിഭാഗത്തിൻ്റെ ആഘോഷ പരിപാടികളിൽ ചെന്ന് നമ്മൾ അലമ്പുണ്ടാക്കിയാൽ അത് നമ്മളെ ബാധിക്കുമെന്നല്ല, നമുക്കിതിലൂടെ ചീപ്പ് പബ്ലിസിറ്റി കിട്ടും. 10 പേർ അറിയും ഞാനാണ് അവിടെ പ്രതിഷേധിച്ചത്, നേതാക്കന്മാരുടെ മുന്നിൽ എനിക്കൊരു വലിയ ഗമയാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഈ പൊട്ടന്മാർ ഇതൊക്കെ കാണിക്കുന്നത്. പക്ഷേ ചിന്താശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഒരുത്തനും ചെയ്യില്ല. അതാണല്ലോ കുറവെന്ന് പറയുന്നത്. വകതിരിവില്ല, വിവരമില്ല, അല്പം പോലും ആലോചിക്കാനുള്ള ശേഷിയില്ല. എല്ലാ ഊള ബുദ്ധികളെന്ന് പറഞ്ഞാൽ അതാണ് സംഘപരിവാർകാർ. ഈ ചാണകങ്ങളെ കൊണ്ട് ഈ നാട് പൊറുതിമുട്ടുന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആഘോഷ പരിപാടികൾ അതിൻ്റെ ഭാഗമായി നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും, അത് നമുക്ക് ചെയ്യാമെന്നല്ല. എവിടെയെങ്കിലൊക്കെ പോയി അലമ്പുണ്ടാക്കി നല്ല രീതിയിൽ നടക്കാൻ പോകുന്ന ഒരു പരിപാടി അലമ്പാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ചിന്താ രീതി. അതുകൊണ്ടാണ് ഇവരെ കുഴുത്തുരുമ്പെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, അവരെന്ത് കഴിക്കുന്നു, അവരെന്ത് ധരിക്കുന്നു, ഇതൊക്കെ നോക്കിയിട്ട് അവരെക്കുറിച്ച് അപവാദം പറയുക എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു പ്രധാന ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദീപിക പദുക്കോണിൻ്റെ അടിവസ്ത്രം നോക്കിയിട്ട് ഇവർ വിവാദമാക്കാൻ നടന്നത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനം ഇവരെ തിരിച്ചറിയണം. ഇപ്പോൾ ഇതിൻ്റെ സംഘാടകർക്ക് ഇത് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി അവർ ചില വിട്ടുവീഴ്ചകൾ ചെയ്തെന്നിരിക്കാം. പക്ഷേ അതൊരു ഏളിതമാക്കിയെടുത്ത് എല്ലാ കാലത്തും നടപ്പാക്കാമെന്നുള്ള ചിന്തയിൽ ഇറങ്ങിത്തിരിക്കും. എവിടെയെങ്കിലൊക്കെ ഇട്ട് രണ്ട് പിട കിട്ടിയാലേ ഇതൊക്കെ മാറത്തുള്ളൂ. അല്ലാതെ എന്തിനും ഏതിനും ഞങ്ങളുടെ മോദിജി, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാക്കാൻ നടക്കുന്നവന്മാർക്കും നല്ല പിടയുടെ കുറവാണ്. അത് ഒന്ന് രണ്ട് തവണ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതോടെ വെച്ച് കെട്ടിക്കോളും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ അതിൽ പൊതുജനമാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഇത്തരം അലമ്പോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഒരു രാഷ്ട്രീയമില്ലാതെ നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളിൽ വന്ന് രാഷ്ട്രീയം കലർത്തി, വിശ്വാസം കലർത്തി, അല്ലെങ്കിൽ മറ്റ് മതങ്ങളും ജാതികളും തിരികെ കയറ്റി പ്രശ്നമുണ്ടാക്കുന്നവരെ പൊതുനിരത്തുകളിൽ ജനം കൈകാര്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അറുതി വരും. അല്ലാത്ത കാലഘട്ടത്തോളം ഇത്തരം പട്ടി ഷോകൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മളെ സംബന്ധിച്ച് കാർണിവൽ കമ്മിറ്റിക്കാർ ഇതിന് മാപ്പ് പറയണം. ഈ ഗൂഢാലോചന നമ്മുടെ ഉദ്യോഗമ പരാതി ഉണ്ട് രേഖാമൂലം ഇരുന്നല്ല. അല്ല അങ്ങനല്ല പറഞ്ഞു, ഈ ഈ പരിപാടികൾ വിട്ടുവീഴ്ചയില്ല. വന്ദന കൊണ്ട്